വാട്സപ്പിൽ മറ്റാരെങ്കിലും നമുക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് എങ്ങനെ നമുക്ക് നമ്മളെ മെമ്മറി കാർഡിലോട്ടോ അല്ലെങ്കിൽ നമുക്കൊരു യു എസ് പിയിലോട്ടോ അല്ലെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ ഒരു സെപ്പറേറ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഒരു ഫോൾഡറിൽ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു കോൺടാക്റ്റോടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചിട്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു വോയിസ് ആണ് എനിക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഈ ഒരു വോയിസ് സേവ് ചെയ്ത് വെക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് വോയിസ് ആണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു വോയിസ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു ഡേറ്റും അതുപോലെ ആ ഒരു സമയവും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു വോയിസ് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ 7:42 PM ഈ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഡേറ്റും ആ ഒരു സമയവും നോക്കുക. ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ January 31 എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമ്മളെ ഫയൽ മാനേജർ അല്ലെങ്കിൽ മൈ ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോണിലുള്ള മൈ ഫയൽ ഞാൻ അവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഫോൾഡർ വരും. ഇതിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ എവിടെയെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം മീഡിയ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഫോൾഡർ വരും. ഇതിലൂടെ കാണാൻ പറ്റും വാട്സപ്പ് വോയിസ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മറ്റ് കുറച്ച് ഫോൾഡറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഫോൾഡറിന് താഴെയായിട്ട് ഓരോ ഡേറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു വോയിസ് നോട്ട് വന്ന ആ ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞ January 31 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ഡേറ്റിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഡേറ്റ് നോക്കി ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ January 31 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ കാണുന്നുണ്ട്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. പക്ഷേ ഈ ഒരു ഫോൾഡറിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും January 31 ഒരു വോയിസ് നോട്ടും ഇതിലില്ല. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് കണ്ട് എന്ന് കരുതിയിട്ട് ആ ഒരു ഫോൾഡറിൽ ഇത് ഈ ഒരു ഫയൽ ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ ബാക്കിലോട്ട് വന്ന് അതിന് താഴെയുള്ള February 5 എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഫോൾഡറിൽ ഉണ്ട് January 29 മുതലുള്ള വോയിസ് നോട്ടുകൾ ഇതിലാണ് സേവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് January 31. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും January 31 വന്നിട്ടുള്ള വോയിസുകൾ. അതുപോലെ നേരത്തെ നമ്മളൊരു ടൈം കൂടി നോക്കി ആ ഒരു ടൈം കൂടി ഇവിടെ നോക്കുക. January 31 7:42 PM അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിലോട്ട് വന്ന് ഞാൻ 7:42 വന്നിട്ടുള്ള വോയിസ് നോട്ട് ഇവിടെ നോക്കുകയാണ്. ഇതാണ് നമുക്ക് വേണ്ട ഒരു വോയിസ് നോട്ടിൻ്റെ ഫയല്. പക്ഷേ ഈ ഒരു വോയിസ് നോട്ട് ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. റീനെയിം എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ന ആളെ വോയിസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അറിയാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പേരിട്ടിട്ട് അത് സേവ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഫയലിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. OPUS എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ് ആ ഡോട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആദ്യം നമ്മൾ അത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ MP3 എന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റേ ആ ഒരു പേര് ഞാൻ ജസ്റ്റ് എൻ്റെ പേര് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം റീനെയിം എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ ചേഞ്ച് എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓഡിയോ ഫയലായിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് ആ ഒരു ഫയൽ കാണാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണിത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളിവിടെ കേട്ട് നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത ആ ഒരു സെയിം വോയിസ് തന്നെയാണിത്. അപ്പോൾ ഇത് ഇനി നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മെമ്മറി കാർഡിലോട്ടോ USBയിലോട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ വന്നിട്ടുണ്ട് കോപ്പി അല്ലെങ്കിൽ മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം മൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഇത് ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഈ ഒരു ഫോൾഡറിലൂടെ മൂവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഈ ഒരു മൂവ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഈ ഒരു ഫോൾഡറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഏത് വോയിസ് വേണമെങ്കിലും ഈ രീതിയിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വീഡിയോ തുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.